സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏക വോൾവോ ബസ്, വോൾവോ സ്ലീപ്പർ ബസ്, വിത്ത് ബാത്റൂം ഓൺ ബോർഡ് അറ്റാച്ച്ഡ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് ഒരു 1000 ലിറ്റർ ടാങ്ക് ഉണ്ട് പറഞ്ഞ സമയത്ത് ബസ്സില് 713 ലിറ്റർ, 62,708.64 രൂപക്കാണ്. ബസ്സിന്റെ ഉള്ളില് ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു അടിപൊളി സ്ക്രീനും നല്ല സൗണ്ടും ഒക്കെ ഉള്ള ഒരു ടി വി യൂണിറ്റ് ഉണ്ടല്ലോ ബസ്സിൽ. ഇത് കണ്ട് പടം കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. PSR ട്രാവൽസിന്റെ ഒരു വോൾവോ 11R, ശ്രീകൃഷ്ണ ട്രാവൽസിന്റെ ഒരു വോൾവോ B9R. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏക വോൾവോ ബസ്, വോൾവോ സ്ലീപ്പർ ബസ് വിത്ത് ബാത്റൂം ഓൺ ബോർഡ് അറ്റാച്ച്ഡ്. അപ്പം ആ ഒരു വോൾവോ ബസ്സാണ് നമ്മൾ തൊട്ട് ബേക്കിലുള്ളത്. ശ്രീ രത്തൻ ടാറ്റ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രാവൽസിന്റെ ബസ്സിലാണ് നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിശാഖപട്ടണത്തിലോട്ടുള്ള 1100 കിലോമീറ്റർ ലോങ് ജേണി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ബസ് ബാക്കിൽ പമ്പിന് ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിന് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ, ഞാനെല്ലാം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോൾവോ B11R 14.5 മീറ്റർ MG ബിൽഡ് ഫുൾ സ്ലീപ്പർ ബസ്സാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിൽ ഈ ഫ്രണ്ടിലെ 2 ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫുള്ള് ബ്ലാക്ക് ആണ്. ബാക്കിയെല്ലാം സാധാ ബസ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഓൺ ബോർഡ് വാഷ്റൂം ഉണ്ട്, റെസ്റ്റ് റൂം. അതിൻ്റെ അമ്യൂണിറ്റീസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എയർ കണ്ടീഷനിങ്, GPS ലൊക്കേഷൻ, ചാർജിങ് പോർട്ട്, റെസ്റ്റ് റൂം, ബ്ലാങ്കറ്റ്, CCTV. റെസ്റ്റ് റൂം ആണത്, ബാത്റൂം, നമുക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് ഈ ബസ് ഏകദേശം 1100 കിലോമീറ്റർ ആണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിൻ്റെ പാർക്കിൽ നിന്ന് ബസ് എടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ 9:30 നമ്മൾ വിശാഖപട്ടണം അവസാന സ്റ്റോപ്പിൽ ബസ് എത്തുന്നത്. ഏകദേശം 1100 കിലോമീറ്റർ ആണ് ഈ ബസ് അതിൻ്റെ ഇടയിൽ ഓടി എത്തുന്നത്. അപ്പം ബസ് വോൾവോൻ്റെ MG ബിൽട്ട് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. MG ബസ്സുകളെ ഈ ഡിസൈനിൽ അത് ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വോൾവോൻ്റെ MG ബോഡിയുള്ള ബസ്സുകൾ. MG Stars ആണ് കേട്ടോ ഇതിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. അപ്പം NL01B2115 ആണ് ബസ്സിൻ്റെ നമ്പർ. ഫ്രണ്ട് തന്നെ SRT എക്സ്പ്രസ്, 3 രത്തൻ ടാറ്റ എക്സ്പ്രസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളി കസ്റ്റമൈസ്ഡ് ലൈറ്റുകളാട്ടോ, നല്ല കിഡിലെ LED ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ 4 ലൈറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾവോൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സൈഡിൽ അങ്ങനെ തന്നെ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം സൂപ്പർ എക്സൈറ്റഡ്. ഈ ബസ്സിൻ്റെ ഈ സൈഡിലൊക്കെ ഒരു ഗ്രേ ബ്ലൂ കളർ മിക്സ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് സ്റ്റിക്കർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ശ്രീ രത്തൻ ടാറ്റ എക്സ്പ്രസ് എന്ന് അവിടെ കാണാം. മുകളിൽ വോൾവോ എസ് ആർ ടി എന്ന് കാണാം. SRT ബുക്കിംഗ് SreeRatanTataExpress.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കൂടെയാണ് കേട്ടോ ഇത് ബുക്ക് ചെയ്യേണ്ടത്, ഇവരുടെ സ്വന്തം വെബ്സൈറ്റിലൂടെ. അപ്പോൾ ഇത് ഡെയിലി ബാംഗ്ലൂർ വിശാഖപട്ടണം സർവീസാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ 1 of the longest സർവീസും കൂടിയാണ്. ഇതിൻ്റെ റൂട്ട് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തിരുപ്പതി, തിരുപ്പതി നിന്ന് വിജയവാഡ, വിജയവാഡ നിന്ന് രാജമുന്ദ്രി, രാജമുന്ദ്രി നിന്ന് വിശാഖപട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത്. പിന്നെ ഈ സൈഡിൽ MG Stars ഒരു ലോഗോ കാണാം. അതായത് വോൾവോൻ്റെ ലോഗോ, വോൾവോ B11R ഏഷ്യാസ് ലോങ്സ്റ്റ് ബസ്. അതായത് ഈ ബസ് വരുന്നത് 14.95 meters ആണ് ഇതിൻ്റെ ലോങ് ലെങ്ത് വരുന്നത്. ഏകദേശം 15 meter ബസ്. നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോൾവോ 9600 അല്ലേ, അതിൻ്റെ ആ ഒരു ലെങ്ത്തിനാട്ടിലും ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, വോൾവോ ബസ്സുകളൊക്കെ റിയർ എഞ്ചിൻ ബസ്സുകളായിരിക്കും. ഇതിൻ്റെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ SRT എക്സ്പ്രസ്, അതിൻ്റെ ലോഗോ, പിന്നെ ബോഡി ചെയ്തിരിക്കുന്ന എഞ്ചിൻ്റെ ലോഗോ, പിന്നെ ഈ കാണുന്ന ഈ വലിയ ബോക്സ് ഇല്ലേ, ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം വരുന്നത് കേട്ടോ. എഞ്ചിൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ റേഡിയേറ്റർ വരുന്നത് കേട്ടോ. എന്തൊരു കിട്ടില്ല റേഡിയേറ്റർ നോക്കിയാൽ. അപ്പൊ നമ്മൾ കണ്ട ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി 430 HP ആണ്, 430 horsepower, 10,800 cc, ഏകദേശം 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ ആണ് അത് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വെച്ചാൽ 430 HP ആണ്. അപ്പുറത്തെ സൈഡുള്ള പോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഈ സൈഡും പെയിന്റിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഫ്യൂൽ എത്ര ആയി നോക്കാം. കണ്ടോ ഇതിൻ്റെ കിഡിലും ടാങ്കുകൾ ഉണ്ടെങ്കിൽ എന്ത് എന്ത് വലുപ്പമുള്ള ടാങ്കാണെന്നറിയോ. നമ്മളിപ്പോൾ 410 ലിറ്റർ ഡീസലാണ് കേട്ടോ ഇതിനത് അടിച്ചത്. 36,000 രൂപേൻ്റെ ഡീസൽ അടിച്ചു കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഇത് ഫുള്ളായിട്ടില്ല, 2 വലിയ ടാങ്കുകളാണ് അവിടുത്തെ. ഭജി ടാങ്ക് കിത്തനായ ടോട്ടൽ കിത്തന ലിറ്ററേ കിത്തന ലിറ്ററ ടോട്ടൽ 600 ലിറ്റർ 800. ഇത് കസ്റ്റമൈസ്ഡ് ടാങ്കാണ് കേട്ടോ. ഇത് 600 ലിറ്ററിൻ്റെ ടാങ്ക്, 200 ലിറ്ററിൻ്റെ ടാങ്ക്, ടോട്ടൽ 800 ലിറ്ററാണ്.
ഇതില് വരുന്ന ടാങ്ക് കപ്പാസിറ്റി കേട്ടോ. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞേ ഇത് വോൾവോ വണ്ടിയിൽ വരുന്ന ടാങ്കാണ്, ഇവിടുന്ന് ആ സൈഡ് വരെ നീളുണ്ടാവും. ഈ ടാങ്ക് എക്സ്ട്രാ ഇവർ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ, ഇത് എക്സ്ട്രാ കസ്റ്റം ഫിറ്റ് ടാങ്കാണ്. ഈ ടാങ്കിന്റെ സൈസും കണ്ടോ, കിഡിലർ ഒരു ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നീളമുള്ളൊരു ടാങ്കും, അതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റില്ല. അല്ല ഞാൻ കാണിച്ചു തന്നേ കുറെ എണ്ണ അതിന് അത് കൊള്ളു കേട്ടോ. ഒറ്റ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പോയിട്ട് വരാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വോൾവോ ബസ്സിലും 600 ലിറ്ററിൽ കൂടുതൽ ഡീസൽ അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ടാങ്ക് വല്ലാത്ത ടാങ്ക് തന്നെ, 1000 ലിറ്റർ ടാങ്കാണ്. അതിനകത്ത് ഓൾറെഡി ഒരു ഫുയൽ അടിക്കാൻ വന്നപ്പോൾ 1200 ലിറ്റർ എന്നാ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ബസ്സില് 713 ലിറ്റർ 62,708.64 രൂപക്കാണ് നമ്മളിപ്പോ ഡീസൽ അടിച്ചത് കേട്ടോ. എന്റെ പൊന്നു, ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളിലൊക്കെ അടിക്കുന്ന ഡീസലിന്റെ കണക്കുകളുണ്ട്. ഇത്രയും പൈസ ഡീസൽ മാത്രം അവർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി വരുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് ഒരു 1000 ലിറ്റർ ടാങ്ക് ഉണ്ട് പറഞ്ഞ സമയത്ത് അല്ല, ഏകദേശം 200 ലിറ്റർ ഡീസൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു ബസ് ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത്. അതും കൂട്ടി ഇപ്പോ 715 ലിറ്ററോളം ഡീസൽ അടിക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് ബസ് കയറി ഇന്റീരിയറൊക്കെ ഒന്ന് കാണാം. അപ്പം വോൾവോ ബസ്സുകളിൽ ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാബിനുള്ള ബസ്സും കൂടിയാണ് കേട്ടോ ഇത്. അണ്ണനെ വരുന്ന നമ്മളതിന് വേണ്ടി പാർക്കിങ്ങിലോട്ട് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് വന്നാണ്. സമയം ഉച്ചക്ക് 1:55 ആയിട്ടുള്ള 2:30 അത്തിപിള്ളയെന്ന ഒരു ബസ് എടുക്കുക കേട്ടോ. ഇവർക്ക് ഫുഡ് കഴിക്കാനെല്ലാം ഉണ്ടാവും. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് പോകാനുള്ള ബസ്സിന്റെ ഡ്രൈവർ ക്യാബിൻ കേട്ടോ. വോൾവോ B11R MG ബിൽറ്റ് ആയതുകൊണ്ട് സാധാ വോൾവോനായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ സസ്പെൻഷൻ കൺട്രോൾസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയും ക്യാബിൻ ലൈറ്റ് കൺട്രോൾസ് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടിന്റെ മീറ്ററിലോട്ട് നോക്കാം. വണ്ടി ഇപ്പോൾ ന്യൂട്രലാക്കി വെച്ചതും കൊണ്ട് ന്യൂട്രലിന് അവിടെ കാണാൻ പറ്റും. പിന്നെ 872,821 കിലോമീറ്ററാണ് ഓടിയത്. വോൾവോനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കിലോമീറ്ററാണ് കേട്ടോ അത്. ഈ സൈഡ് കാണുന്നതിൻ്റെ RPM മീറ്ററാണ്, ഈ കാണുന്നതിൻ്റെ സ്പീഡ് മീറ്റർ. ഇത് ഫ്യൂവൽ ഫുൾ ടാങ്ക്, അത് സസ്പെൻഷനിലുള്ള എയർ. ഇതിൻ്റെ ടെർബോ ചാർജറാണ്, ഇതിൻ്റെ എൻജിൻ ഹീറ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മീറ്ററിൽ കാണിക്കുന്നത്. സ്പീഡ് ലിമിറ്റ് 80 കിലോമീറ്റർ പെർ അവർ, അതെന്തായാലും 100 കിലോമീറ്റർ പ്ലസ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. കാരണം ഇത്രയും ലോങ് ഓടുന്ന വണ്ടി അല്ലേ. 105 അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മാക്സ് സ്പീഡ്, അവിടെ ആയിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ മെയിൻ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ബസ്സിൻ്റെ ഉള്ളിൽ, അതായത് ടോയ്ലറ്റ് എവിടെ വരുന്നത് വെച്ചാൽ ഡ്രൈവർ ക്യാബിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോയ്ലറ്റ് സംഭവം വരുന്നത് കേട്ടോ. അപ്പം ടോയ്ലറ്റ് യൂറിൻ ഓൺലി മാത്രമാണ്, അതാണ് നമുക്ക് മെയിനായിട്ട് എത്ര ലോങ് ഡിസ്റ്റൻസ് യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് വേണ്ടതും. അതായത് നമ്മുടെ വണ്ടിൻ്റെ ക്യാബിനായിട്ട് ഈ ടോയ്ലറ്റിന് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇത് സെപ്പറേറ്റ് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ രണ്ട് ബർത്തുകളുള്ള ഭാഗത്തുള്ള 4 സീറ്റുകളുള്ള ഭാഗത്താണ് ഇവർ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടോയ്ലറ്റ് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. അത് ഞാൻ ക്യാബിൻ കാണിച്ചിട്ട് കേട്ടോ. യെസ്, ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ക്യാബിൻ വരുന്നത്. വണ്ടിയിൽ TV എല്ലാം ഉണ്ട്, എന്നപ്പോൾ TV പ്ലേ ചെയ്ത് വെച്ച് കാണട്ടോ. അപ്പോൾ 2x1 കോൺഫിഗറേഷനിലാണ് ഇതിൻ്റെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ബർത്തുകൾ ഈ സൈഡിൽ 2 ഡെക്കായിട്ടും സിംഗിൾ ബർത്തുകൾ ഈ സൈഡിൽ 2 ഡെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ കർട്ടൺ ആണ്. പിന്നെ MG ടിപ്പിക്കൽ ബാക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാം. MG ബ്രാൻഡിംഗ് ഒക്കെ ഉള്ളത്. പിന്നെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ അവിടെ ഉണ്ട്. പിന്നെ പില്ലോ അറ്റാച്ച്ഡ് ബെഡുകളാണ് കേട്ടോ. പിന്നെ ഒരു ബ്ലാങ്കറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ TV ആണ് കേട്ടോ. TV കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇതിലും TV ഇങ്ങനെ കാണാൻ പറ്റും. ഡബിൾ ബർത്തുകളിൽ ഒരു TV ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ വെക്കാം. പിന്നെ ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഇതാണ് ഇതിൻ്റെ സ്പീക്കറാണ് എല്ലാത്തിനും ഓഫ് ചെയ്ത് വെച്ചത് കേട്ടോ. കാരണം സൗണ്ട് നമ്മുടെ ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിൽ ഒരു സേഫ്റ്റി ഹാമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 AC ഇതാണ്. പിന്നെ സെൻറ്ററിൽ കർട്ടണം ഉണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. ഇവിടെ കർട്ടണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 AC വെൻറ്റുകളും ഇവിടെ 2 AC വെൻറ്റുകളും നടുക്ക് കർട്ടണം. പിന്നെ ഇവിടെ പിടിക്കാൻ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ MG പിന്നെ ഇതിൽ വേസ്റ്റ് ഇടാൻ വേണ്ടി താഴെ ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. വണ്ടി നീറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ. പിന്നെ വൈറ്റ് ബെഡ്ഷീറ്റുകളൊക്കെ വളരെ സെറ്റായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു തുള്ളി ചളിയോ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല. അതിനും ഒരു തംസ് അപ്പ് ഫോർ SRT. അപ്പം സൂപ്പർ സ്പേഷ്യസ് ക്യാബിനാണ് MG. നിങ്ങൾക്ക് അറിയാലോ നല്ല കിടിലം ഇൻറ്റീരിയർ ഡിസൈനാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായി ഇപ്പോൾ ഇത് കാണാൻ. ഇത്ര ഓൾഡ് ആയി കഴിഞ്ഞാലും വണ്ടി 800,000 കിലോമീറ്റർ ഓടി എന്നുണ്ട്. വണ്ടിക്ക്
ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇതിന്റെ മുകളിലോട് കയറാനുള്ള സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഏറ്റവും സൂപ്പറായിട്ട് ഈ സ്റ്റെയർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ എംജിന്റെ ബോഡിയിലാണ്. വേറെ ഒരു ബോഡിയിൽ ഇത്ര ലക്ഷൂറിയസ് ക്യാബിൻ നമ്മൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കോട്ട് വരുന്ന സമയത്ത് ഈ സൈഡിൽ 6 റോ സീറ്റുകളാണ് വരുന്നത്. സാധാരണ നമുക്ക് 1, 2, 3, 4, 5, 6 റോ. അപ്പോൾ സാധാരണ 7 റോ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ 1 റോ സീറ്റ് നമ്മുടെ ടോയ്ലറ്റ് കൊണ്ടുപോയി. അതുകൊണ്ട് ഇതിൽ 38 സീറ്റുകളാണ് കേട്ടോ ടോട്ടൽ ഉള്ളത്. അപ്പം പുറകിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എൻജിൻ റൂമിലോട്ട് പോകുന്ന നേരം ഇവിടെ ഹൈറ്റിലോട്ട് കയറിയിട്ട് വേണം പോകാൻ. ഇതിൻ്റെ എൻജിൻ അത്രയും ഹൈറ്റ് കൂടുതലുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാതെ, ഇവിടെ ടി വിയിൽ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് ബെർത്ത് സീറ്റ് ഇവിടുന്ന് ബാക്ക്വേർഡ് ഫേസിംഗ് ആണ് കേട്ടോ, ബാക്കി എല്ലാ സീറ്റും ഫോർവേഡ് ഫേസിംഗ് ആണ് കേട്ടോ വരുന്നത്. സംഭവം കൊള്ളാം. ഇതിൻ്റെ ഈ സൈഡിലൊരു ക്രൂ റെസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ, ചെറിയൊരു ക്രൂ റെസ്റ്റ് സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റി. മുകളിലൊരു ലഗേജ് സ്റ്റോറിങ് ഏരിയ ഉണ്ട് കേട്ടോ. ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടോ, ഈ ബസ് അവിടെ ബേക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ മെയിൻ പിക്കപ്പ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഔട്ടർ റിംഗ് റോഡ്, ബാംഗ്ലൂർ ഔട്ടർ റിംഗ് റോഡിന്റെ അടുത്തോട്ടുള്ള സ്ഥലത്താണ്. വിജയവാഡ, വിശാഖപട്ടണം, രാജമുന്ദ്രി ആ സൈഡിലോട്ടൊക്കെ പോകുന്ന വണ്ടികൾ, തിരുപ്പതി സൈഡിലോട്ടൊക്കെ പോകുന്ന വണ്ടികൾ ഇവിടെയാണ് കേട്ടോ പിക്കപ്പ് ഉണ്ടാവുക. ഈ സ്ഥലത്തിന്റെ പേര് ഇതാണ് കേട്ടോ, അഡ്രസ്സ് സെക്കൻഡ് മെയിൻ റോഡ് നിയർ ബ്ലൂ ഡാട്ട് ഔട്ടർ റിംഗ് റോഡ്, സിൽക്ക് ബോർഡ് ഔട്ടർ റിംഗ് റോഡ് സ്റ്റാർട്ടിംഗ് സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ബസ്സിൽ അവിടെ സെറ്റായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വോൾവോ B11R MG സ്റ്റാർസ് ബോഡിയുള്ള വണ്ടിയാണത്. പിന്നെ സമയം 6 മണിയല്ല ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് തിരുപ്പതി ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. FMX ട്രക്ക് ആട്ടത്, FMX 500. ഇന്ത്യയിൽ ഇത് മാനുഫാക്ചറിങ് ഉണ്ടോന്ന് അറിയില്ല, ചിലപ്പോൾ അത് ഇമ്പോർട്ടഡ് ആയിരിക്കും. ഏതാ വണ്ടി ലുക്ക് ഏതാന്നറിയാം. നമ്മളെ ബസ്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഈ കാണുന്നതാണ് കേട്ടോ. ഈ ബസ്സിന്റെ ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. ടോയ്ലറ്റ് നമുക്ക് യൂറിന് വേണ്ടി മാത്രമുള്ള സെറ്റപ്പാണ് കേട്ടോ ഇത്. പ്ലീസ് ഫ്ലഷ് യൂറിനൽ ആഫ്റ്റർ യൂസിങ് എന്നൊക്കെ അവിടെ പ്ലീസ് ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തിയുള്ളൊരു ബാത്റൂമാണ് അവിടെ. ഒരു ഈ സംഭവം കൊടുത്തിട്ടുണ്ട്, എയർ ഫ്രഷ്നർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ യൂസിങ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറിനൽ മാത്രമാണ് കേട്ടോ, കുറച്ച് ഓടിയ ടോയ്ലറ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം. എന്നാലും ഒന്നുമില്ലാതെ ആണെങ്കിൽ ബെറ്റർ ആണല്ലോ ഇത്. ബസ് ഇങ്ങനെ നിർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇത്. അവിടെ ചെറിയൊരു ബേസിന് സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ, വൃത്തിയും കുഴപ്പമില്ല. ഇപ്പം സീറ്റ് കവർമല്ല, കളർ ചേഞ്ച് മാത്രമാണ് അത്. അല്ലാണ്ട് എല്ലാം കൊണ്ട് ഓക്കെ സംഭവമാണ് കേട്ടോ ഇത്. ഇത് ബസ്സിൽ ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ അത്. എന്നാൽ ബസ് ടൈമിന് ഓടിയെത്താന്ന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൾക്കാർ ഇങ്ങനെ നിർത്തിക്കൂല. എന്തായാലും ഈ സെറ്റപ്പ് കൊള്ളാം. ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലത്തെ ചെറിയൊരു ടോയ്ലറ്റ്, കുറച്ച് ഓടിയതുകൊണ്ടാണ് ഇത്ര പഴക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ സ്മെല്ല് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ബയോ വാക്വം ടോയ്ലറ്റ് ആട്ടോ.
സമയം 8:40 അല്ലായപ്പോ നമ്മള് തിരുപ്പതിയിലോട്ട് ഒരു 35 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. അവിടെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഡിന്നർ ബ്രേക്ക് വരുന്നത്. 8:30 ആകുമ്പോൾ ഡിന്നർ ബ്രേക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ തിരുപ്പതി കഴിഞ്ഞിട്ടുള്ള സ്ഥലം റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്ന നല്ലത്. ആന്ധ്രാപ്രദേശ് ആർടിസിൻ്റെ ഒരു വോൾവോ B11R ഇതാണ്. ആന്ധ്രാപ്രദേശ് ആർടിസിൻ്റെ അല്ല, ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് APDC എന്നുണ്ടല്ലേ. അപ്പോൾ ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അങ്ങനെ എന്തോ ഇതിൻ്റെ ഫുൾ പേര്. ഇത് തിരുപ്പതിന്ന് ഹൈദരാബാദിലോട്ടും അതേപോലെ ആന്ധ്രൻ്റെ വലിയ സിറ്റികളിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കേട്ടോ. ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ബസ്സുകളാണ്, നമ്മളെ കോൺട്രാക്ട് കാരേജ് ബസ് പോലെ ഓടുന്ന വണ്ടികളാണോ. നമ്മളെ വണ്ടി ഇതാ ഇതാണോ. ഈ ഒരു കിഡിലൊരു ഹോട്ടലാട്ടോ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഹോട്ടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെറ്റപ്പ് ഹോട്ടലിൽ വണ്ടി നല്ല സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. 100, 105, 110 റേഞ്ച് സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. 6 ലൈൻ റോഡുകളിലൊക്കെ 4 ലൈൻ വരുന്ന നേരം 90, 100 സ്പീഡാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി നോക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിട്ടോ. ഇവിടെ നമ്മളെ ബസ് ഇപ്പോൾ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽസിൻ്റെ ബസ് ഇവിടെ ഉണ്ട്. വേറെ ചെറിയ കോളേജ് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സും വന്നു കേട്ടോ. ഫുള്ള് സ്ലീപ്പർ ബസ്സുകളൊക്കെ എത്തി തുടങ്ങി കേട്ടോ. നമ്മൾ ബസ് റിവേഴ്സ് എടുക്കുകയാണ്. ഇതാണ് കേട്ടോ പുതിയ വന്ന ബസ്. ഇതാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന ബസ്. ഈ ബസ് ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ. ഇത് കോയമ്പത്തൂർ തിരുപ്പതി ടു കോയമ്പത്തൂർ ടൂർ പാക്കേജ് വണ്ടി കേട്ടോ. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പം ഞങ്ങൾ തിരുപ്പതി എത്താനായി. ഐ ഹാവ് എ സ്പെഷ്യൽ പേഴ്സൺ ടു ഷോ യു. ദിസ് വൺ ഈസ് ലൈക്ക് ദിസ് രത്തൻ ടാറ്റ എക്സ്പ്രസ് SRT ബസ് ഓണർ സൺ. Right? Yes. Your name? Good name? Harshavardhan. And what are you doing? Like studying in which class? 9th class. Okay. Appo vena endha nu cheyyanale bayangare dealing ellam adipoli aanu to. നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുപ്പതി പിക്കപ്പ് പോയിന്റിലാണ് കേട്ടോ. ഇന്ന് ബസ് സിറ്റിനുള്ളിലോട്ട് പോകുന്ന റോഡാണത്. ആ റോഡിന് പോകില്ല കേട്ടോ ബസ് ഇവിടെ മാത്രമേ ഇന്ന് നിർത്തിയിട്ട് ആളെടുക്കുന്ന. കാരണം രണ്ട് സീറ്റ് അങ്ങനെ ഉള്ളായിരുന്നു വരുന്നവർക്ക് ബുക്കിംഗ്. അതുകൊണ്ട് അവരെ കൂട്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ടൈം സേവിങ് സംഭവമാണ് അത്.
ഇപ്പം പോകുന്നത് റോഡിലുള്ള റൺവേയിലൂടെയാണ് കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എമർജൻസി എയർ സ്ട്രിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാൻഡിങ് ടച്ച് സോണിൻ്റെ മാർക്കിംഗ് ആണ്. കറക്റ്റ് പക്ക എയർപോർട്ടിലുള്ളൊരു റൺവേ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെയാണ് ഈ ഒരു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വര മൂന്ന് വര ഒക്കെ ഉള്ളത് റൺവേ പൈലറ്റുമാർക്ക് ടച്ച് സോൺ മനസ്സിലാക്കാൻ വേണ്ടില്ല. ഇപ്പോൾ ഒറ്റ വരെ അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈലറ്റ് ലാൻഡിങ് അപ്രോച്ച് വരുന്ന സമയത്ത് ടച്ച് സോൺ ആയിട്ടുണ്ട് എന്നുള്ള അറിയിക്കാനുള്ള മാർക്കിംഗ് ആണത്. ഇതൊരു റൺവേ ആണ്, ഒരു എമർജൻസി എയർ സ്ട്രിപ്പ്. ഈ ഒരു മെയിൻ ഇൻസിഡൻ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു റൺവേ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. യാത്രകളിലും ബ്ലാങ്കറ്റ് സ്വന്തം കരുതുന്നതാണ്, ചില ബ്ലാങ്കറ്റുകളൊന്നും വൃത്തിയുണ്ടാവില്ല അതുകൊണ്ട്. അപ്പം ഇനി നമുക്ക് വിജയവാഡയിലോട്ട് 100 കിലോമീറ്ററിന് താഴെ ഒരു 80 കിലോമീറ്ററും വൈസാഗിലോട്ട് 410-420 കിലോമീറ്ററോളമാണ് നമുക്ക് ഇനി ഓടാനുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആവുന്ന നേരം കാണാം എന്തായാലും. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ സമയം രാവിലെ 7:45 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ രാജമുന്ദ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇനി വിശാഖപട്ടണത്തേക്ക് വരുന്ന കുറച്ചുകൂടി പോകാനുണ്ട്. നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിട്ട് രക്ഷയില്ലാതെ ഉറക്കം ഇറങ്ങി. ഇന്നലെ ഒരു 4 മണിയൊക്കെ ആ നേരത്ത് ഉറങ്ങി, 3.5 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി. എൻ്റെ ഇവിടെ ഡ്രോപ്പാണ്, ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇവിടെ. സമയം രാവിലെ 7:00. നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇത് എന്തോരം മൾട്ടി ആക്സൽ ബസ്സാണ്, ഇത് എന്തൊന്നും നമ്മൾ ഇന്നലെ രാത്രി ഒന്നും കണ്ടില്ല കേട്ടോ. BSR ട്രാവൽസിന്റെ ഒരു വോൾവോ 11R, ശ്രീകൃഷ്ണ ട്രാവൽസിന്റെ ഒരു വോൾവോ B9R, പിന്നെ ഇപ്പുറത്തെ അതിൻ്റെ ഉള്ളിലൊരു ഓറഞ്ചിന്റെ ഒരു 11R ഉണ്ട് സ്ലീപ്പർ. ഇവിടെ നമ്മളെ SRT-ന്റെ 11R. എത്ര വണ്ടികളാണ് അറിയാം ഇവിടെ, നല്ല തിരക്കാട്ടോ രാവിലെ തന്നെ. ഇതൊക്കെ പഴയ വണ്ടികളാണ്, ഓറഞ്ചിന്റെ അടുത്തുള്ള പച്ച കളർ. അതിന്റെ ഫ്രണ്ടിൽ വേറെ ഏതൊരു BRL-ന്റെ ഒരു വണ്ടി കൂടെ കണ്ടിട്ടുണ്ട്. BSR ട്രാവൽസിന്റെ വണ്ടി പോവാണ് കേട്ടോ. ഇതെല്ലാം വൈസാഗിലോടുള്ള വണ്ടികളാ കേട്ടോ. ചെന്നൈയിൽ നിന്ന് വരുന്നതും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇപ്പോൾ നമ്മളത് മാത്രം വന്നിട്ടുണ്ടാവും, ബാക്കിയൊക്കെ ലേറ്റ് ആണ്. ലേറ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട് ചെയ്ത വണ്ടിയായത് കൊണ്ട് ഇതുണ്ടാവും. അത് BSR ട്രാവൽസിൻ്റെ വോൾവോ B9R കേട്ടോ. പണ്ടത്തെ മോഡൽ വണ്ടിയാണ് B9R, 413 മീറ്റർ വണ്ടിയാണ് തോന്നുന്നു കാണുന്നത്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് വന്ന് ബസ് ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ 873,717 കിലോമീറ്റർ ആണ് ഇപ്പോൾ വണ്ടിൻ്റെ മീറ്ററിലുള്ളത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 896 കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയുള്ളത്.
డైలీ పెట్టుకోవాలి లైలాండ్ వేస్ట్ అన్న తీడే మూడు వేలు కూడా రెండు వేల ఐదు వందలు ఒక చెప్పు బెంగళూరు ఒక చెప్పు మంగళూరు పోతే మాట్లాడుకోండి 2 కిలోమీటర్ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു കിഡിൽ തന്നെ ഒരു ടി വി ഉണ്ട് കേട്ടോ. നമ്മളെ ബർത്ത്ഡേ നമ്മള് പടം കണ്ടിട്ടാണ് ഇന്ന് മൊത്തം യാത്ര ചെയ്യുന്നത്. എത്ര സൂപ്പർ ലോങ് ജേണിക്ക് പടം കണ്ടിട്ടൊക്കെ വൈബായിട്ട് പോകാൻ പറ്റിയ ഒരു ബസ്സാണിത്. നമ്മളങ്ങനെ വിശാഖപട്ടണം സിറ്റിൻ്റെ എത്തിട്ടോ പിക് ഡ്രോപ്പൊക്കെ ഒരുപാട് ഡ്രോപ്പുകളൊക്കെ കഴിഞ്ഞു. ഞാൻ നല്ലോണം നമ്മൾ ഗുരുദ്വാര എന്ന് പറഞ്ഞ സ്റ്റോപ്പിലോട്ടാണ് പോകേണ്ടത്. ഇവർ രാവിലെ 11:36 നമ്മളിവിടെ ഗുരുദ്വാര ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തി. ഇവിടെ ഡ്രോപ്പാണുട്ടോ, ഇവിടെ ലഗേജൊക്കെ ഇറക്കുന്നുണ്ട്. ഞങ്ങളെ വണ്ടി ഫുള്ള് കാലിയാക്കി. നമ്മള് എത്തേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് 11:10 ഇവിടുത്തെ ടൈം, 11:36 ഒരു അരമണിക്കൂറിന് അടുത്ത് ലേറ്റ് ആയിരുന്നു കേട്ടോ. എസ് ആർ ടിയിലെ യാത്ര എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വണ്ടി നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല കിട്ടെല്ലാം സ്പീഡ് കീപ്പ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഡ്രൈവേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ അത് ആ ബാക്കിൽ ഓറഞ്ച് ട്രാവൽസ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് വരുന്നവരെ കണ്ട് ഓറഞ്ച് ട്രാവൽസിന്റെ ബസ്സൊക്കെ വന്നത്. അപ്പോൾ എല്ലാ ബസ്സുകളും ഏകദേശം ഈ ഒരു സമയത്താണ് ഇവിടെ എത്തല് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്ത കീട്ടിലെ യാത്രയായിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം വൈസാഗ്.